എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ രണ്ടാമത്തെ സർഗത്തിലെ മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് രണ്ട് ശ്ലോകങ്ങളിലും ഉപേന്ദ്ര വജ്രവൃത്തമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കാം പുരമാമുമോജ ണിം ഭാരമൗലൂ തൈവല്യഭൂഷയം ഇവിടെ ദേവകി ഗർഭം വഹിക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു ഭാരങ്ങളും ശരീരത്തിൽ അണിഞ്ഞില്ല എന്നാണ് പറയണത് നമുക്ക് പതിച്ഛേദം നോക്കാം ബ ഹാരം കുജയോ ന തന്വീ ന പാദയോ നൂപുരം ആമുമോച മണിം ഭാരഭിയ ന മൗലൗ തത് ഏവ കൈവല്യം അഭൂഷയത് താം എന്താണ് പറഞ്ഞു വരണതെന്നാണെങ്കിൽ ആ ദേവി തൻ്റെ ശരീരത്തിൽ എന്തൊക്കെ ദേവിയുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്ന് ആദ്യം തന്നെ പറയാണ് തന്വി തന്വീ എന്ന് എടുത്തു പറയണത് ശരീരം വളരെ കൃഷമാണ് പലതവണ പറഞ്ഞു അങ്കയഷ്ടി എന്താണ് മധ്യഭാഗം വളരെ കൃഷമായിരിക്കുന്നവൾ എന്നൊക്കെയുള്ള വാക്കുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചു അപ്പോൾ ഇവിടെ പറയാണ് തന്വി തന്നി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിട്ടുള്ളവൾ തനു എന്ന് പറഞ്ഞാൽ ചെറുതെന്നാണ് അർത്ഥം അപ്പോൾ തന്വീ എന്ന് പറയുമ്പോൾ വളരെ മെലിഞ്ഞ അങ്ങനെയുള്ള ആ ദേവകി ദേവി തന്വീ ദേവകി കുച്ചയോഹോ ഹാരം ന ബഭാര കുചയോഹോ എന്ന് പറഞ്ഞാൽ മാറിടത്തിൽ എന്നർത്ഥം കഴുത്തിൽ ഒരു മാല പോലും ഇട്ടില്ല ഗർഭാവസ്ഥയിൽ ഗർഭത്തിൻ്റെ തന്നെ ഭാരമുണ്ട് പിന്നെന്തിനാണ് മറ്റു ഭാരങ്ങൾ എന്നുള്ളത് കൊണ്ട് കഴുത്തിൽ ഒരു മാല പോലും ധരിച്ചില്ല കുചയോഹോ ഹാരം ന ബഭാര ഇനി കഴുത്തിൽ മാത്രമേ മാലയിടാതിരുന്നുള്ളൂ മറ്റു ആഭരണങ്ങളൊക്കെ ഇട്ടുവോ എന്ന് ചോദിച്ചാൽ അടുത്തതായിട്ട് പറയാണ് പാതയോഹോ നൂപുരം ന ആമു മോച കാലില് സാധാരണ നൂപുരമൊക്കെ ഇട്ടിട്ടാണ് രാജകുമാരിമാരൊക്കെ അങ്ങനെയാണ് നടക്കാറുള്ളത് പക്ഷേ ഈ ഗർഭം വന്ന് ഭവിച്ചതിന് ശേഷം ഗർഭിണിയായതിനു ശേഷം ദേവകി കാലിൽ ബന്ധിച്ചില്ല ഈ നൂപുരത്തിനെ ബന്ധിച്ചില്ല എന്നർത്ഥം പാതയോഹോ നൂപുരം ന ആമു മോച ഇട്ടിരുന്നതായ പാദസരവും ഊരിവെച്ചു കഴുത്തിൽ ഇട്ടിരുന്ന മാലയൊക്കെ ഊരിവെച്ചു മാത്രല്ല മൗലൌ ഭാരഭിയ മണിം നദ ശിരസില് തലമുടിയിലൊക്കെ ഇതുപോലെയുള്ള മുത്തുകള് പഴങ്ങള് കനമുള്ളതായിട്ടുള്ള കല്ലുകളൊക്കെ പതിച്ച ആഭരണങ്ങളൊക്കെ മുടിയിൽ അഴകു കൊടുക്കാൻ വേണ്ടിയിട്ട് അലങ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്ത്രീകൾ ധരിക്കാറുണ്ട് പക്ഷേ ദേവകി ദേവി അതും ഉപേക്ഷിച്ചു അതാണ് മൗലൗ മൗലിയിൽ ശിരസിൽ ഭാരഭിയ ഭാരത്തെ ഭയമുള്ളത് കൊണ്ട് മണിം നദധവും മണികളും ധരിച്ചില്ല മുത്ത് പവിഴം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മണികൾ മുത്തുകൾ കന ഉള്ളതായിട്ടുള്ള ആഭരണങ്ങളൊന്നും ശിരസ്സിലും ധരിച്ചില്ല ഇതൊക്കെ ഭാരഭിയ എന്നുള്ളത് അവിടേക്കൊക്കെ കൂട്ടി വായിക്കാം കഴുത്തിൽ മാലയിടാഞ്ഞതും ഭാരഭീതി കൊണ്ട് തന്നെയാണ് ഭാരഭിയേവാ അതുപോലെ കാലുകളിൽ പാതുസരമിടാഞ്ഞതും ഭാരഭിയേവാ ഭാരം വരുമോ എന്ന് പേടിച്ചിട്ട് തന്നെയാണ് അപ്പോൾ യാതൊരു തരത്തിലുള്ള ആഭരണങ്ങളും ഇല്ലാതെ കഴുത്തിലും മാലയില്ല അതുപോലെ തലമുടിയിലൊന്നും അണിഞ്ഞിട്ടില്ല കാലിൽ പാതുസരമൊന്നും ഇല്ല എങ്കിലും ഒരു ഭാരങ്ങളുമില്ല എങ്കിലും ആ ഗർഭഭാരം തന്നെ അവൾക്ക് അലങ്കാരമായിരുന്നു ദേവിക്ക് അലങ്കാരമായിരുന്നു തദേവ ഇങ്ങനെ ഒരു അലങ്കാരങ്ങളും ഇല്ലാത്ത അവസ്ഥ പോലും തദേവ കൈവല്യം കൈവല്യം എന്ന് വെച്ചാൽ കേവലയായിട്ട് അവൾ തന്നെ നിൽക്കുക അതായത് ദേവകി തന്നെത്താനെ ആ ഗർഭിണിയായിട്ടുള്ള ദേവകി തന്നെത്താൻ തൻ്റെ ശരീരത്തിനെ അലങ്കരിച്ചു തൻ്റെ ശരീരം അതായത് ദേവകിയുടെ ശരീരം വളരെ സുന്ദരമായിരുന്നു ആഭരണങ്ങൾക്കൊന്നും ദേവിയെ അലങ്കരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അതില്ലാതെ തന്നെ സുന്ദരിയായിരുന്നു എന്നർത്ഥം ആ ഗർഭം തന്നെ ശരീരത്തിന് വളരെയധികം സൗന്ദര്യത്തെ നൽകി എന്നാണ് കവി വർണ്ണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ദേവകിയുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ സൗന്ദര്യം കൊണ്ട് തന്നെ ദേവകി സുന്ദരിയായിട്ട് പരിലസിച്ചു എന്നർത്ഥം നമുക്ക് മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം കൂടി നോക്കാം ജഹാസ സഖീഭി താപദേവ അടുത്തത് ഗർഭം വളർന്നു വരുമ്പോൾ എല്ലാത്തിനും ഒരു മന്ദത ഒരു സാവകാശം വരും പതുക്കെ പതുക്കെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ വളരെ ശ്രദ്ധിച്ചിട്ട് കൂടിയാണ് ദേവകി ഇതൊക്കെ ചെയ്തത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന ഗർഭം ഇല്ലാതെയായി എന്നാണല്ലോ എല്ലാവരും ധരിച്ചിരിക്കുന്നത് അത് ബലരാമൻ്റെ ബലരാമന്റെ രൂപത്തിൽ രോഹിണിയിലേക്ക് മാറിപ്പോയി എങ്കിലും ദേവകിക്ക് ഈ ഒരു കുട്ടിയെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് മാത്രമല്ല കുറേ കുട്ടികൾ മരിക്കും ചെയ്തു അപ്പോൾ ആ ഒരു സാരവും വാത്സല്യമൊക്കെ ഈ ഗർഭസ്ഥ ശിശുവിനോടുള്ളത് കൊണ്ട് വളരെ പതുക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത് നമുക്ക് പതിച്ഛേദം നോക്കാം ദൃശ പ്രയത്നേന ദധൗ തിരശ്ചീ ഉവാച മന്ദം നിഭൃതം ജഹാസ ശനൈ യയൗ ദത്തകര സഖീഭി ഭൃശം നിശശ്വാസ ച താവതേവ എല്ലാം വളരെ സാവകാശമാണ് ഉണ്ടായത് സാവധാനമേ ചെയ്തുള്ളൂ എന്നർത്ഥം അതായത് നേരെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് വെട്ടി വെട്ടിത്തിരിഞ്ഞ് പിന്നാക്കൊന്നും നോക്കിയില്ല എന്നാണ് സ ദേവകി ആ ദേവകിയാകട്ടെ ദൃശഹ ദൃശഹ അതായത് കടാക്ഷങ്ങള് നോട്ടങ്ങളെ പ്രയത്നേന ദഥവും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ എങ്ങനെയുള്ള നോട്ടങ്ങൾ തിരശ്ചീഹിതവും പിന്തിരിഞ്ഞ് നോക്കൽ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ പെട്ടെന്ന് പെട്ടെന്നുള്ള മാറി മാറിയുള്ള നോക്കലൊക്കെ സാധാരണ അവസ്ഥയിൽ ഗർഭസ്ഥ ശിശു ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഗർഭിണിയൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും തല ചരിച്ചുകൊണ്ടും വളച്ചുകൊണ്ടും പിന്നാക്കം നോക്കിക്കൊണ്ടും ഒക്കെയാണ് എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവും ഇവിടെ ദേവകി തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ പോലും അറിയാൻ വളരെ ഒരു ആകാംക്ഷ കാണിച്ചില്ല ഇനി അഥവാ അങ്ങനെയുള്ള താല്പര്യമുണ്ടെങ്കിൽ പോലും പതുക്കെ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തലവെട്ടിച്ച് നോക്കിയിരുന്നത് എന്നർത്ഥം അതാണ് പ്രയത്നേന തിരശ്ചീഹി ദൃശ ദീഹി എന്ന് വെച്ചാൽ വിലങ്ങനെയുള്ള നോട്ടങ്ങളൊക്കെ വളരെ പതുക്കെയാണ് നടത്തിയിരുന്നത് ഇനി മന്ദം ഉവാച ഉഭൃതം ജഹാസ ഇതൊക്കെ ക്രിയാവിശേഷണങ്ങളായിട്ടാണ് നിൽക്കുന്നത് മന്ദം ഉവാച വളരെ പതുക്കെയാണ് വർത്തമാനം പറഞ്ഞത് സംസാരമൊന്നും ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടല്ല പൊതുവേ ദേവകി അങ്ങനെയല്ല എടുത്തടിച്ച പോലെ ഉറക്കെ ഉറക്കെ സംസാരിക്കുന്നൊരു പ്രകൃതമല്ല എന്ന് വർണ്ണനകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോരാത്തതിനിപ്പോൾ ഒട്ടും ബഹളങ്ങളില്ലാതെയായി മന്ദം ഉവാച വളരെ പതുക്കെ സംസാരിച്ചു നിഭൃതം ജഹാസ ചിരികളുടെ ശബ്ദങ്ങളും ഇല്ലാതെയായി ശബ് നിശ്ശബ്ദമായിട്ട് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ഇനി ഒരു ദിക്കിൽ നിന്ന് എണീറ്റ് മറ്റൊരു ദിക്കിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പോലും സഖിമാരെ ആശ്രയിച്ചു എന്നാണ് പറയണത് സഖിഭിഹി ദത്തകരാ ശനൈഹി ഇയൗ സഖികളാൽ കൈ നൽകപ്പെട്ടുകൊണ്ട് അതായത് ഒരു ദിക്കിൽ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു ദിക്കിലേക്ക് പോകുമ്പോൾ സഖിമാരെ പിടിച്ചുകൊണ്ടാണ് പോയിരുന്നത് സഖി ഭിഹി ദത്തകരാ ശനൈഹി ശനൈഹി എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ യയൗ സഞ്ചരിച്ചു ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്കൊക്കെ പോകുമ്പോൾ തട്ടിത്തടയാതെയും അശ്രദ്ധ ഒന്നും വരാതെ തന്നെ സഖിമാരെ എപ്പോഴും കൂട്ടുപിടിച്ചിട്ടാണ് നടന്നിരുന്നത് എന്നിട്ട് കവി പറയാണ് കുറച്ച് അതിശയോക്തി കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാണ് അതൊന്നും പോരാതെ കണ്ട് തന്നെ താവദേവ അത്രമാത്രം തന്നെ അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഭൃഷം നിശശ്വാസ നല്ലവണ്ണം ശ്വാസമെടുക്കുകയും ശ്വാസോഛ്വാസങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്തു വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അതായത് സഖിമാരുടെ സഹായത്തോടു കൂടിയാണ് ഒരു മുറിയിൽ നിന്നൊരു മറ്റു മുറി മറ്റൊരു മുറിയിലേക്ക് സഞ്ചരിച്ചത് അതുപോലെ തന്നെ ശ്വാസം എടുക്കുമ്പോൾ പോലും ദേവി നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നു എന്നർത്ഥം ആ ഗർഭത്തിൻ്റെ മഹത്തരത അതാണ് വളരെ മഹത്തരമായിട്ടുള്ളൊരു ഉണ്ണിയെയാണ് ഒരു പുത്രനെയാണ് ലഭിക്കാൻ പോണത് എന്നുള്ളത് കൊണ്ട് ആ ഗർഭത്തിൻ്റെ ഭാരവും ദേവി നല്ലവണ്ണം തിരിച്ചറിഞ്ഞിരുന്നു വളരെ ശ്രദ്ധിച്ചു കൊണ്ട് തന്നെയാണ് ആ ഗർഭാവസ്ഥയിലൂടെ ദേവി സഞ്ചരിച്ചത് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം ൂചയോർ തന്വീ ന പാദയോർനൂപുരമാമുമോച ദൗ മണിം ഭാരഭി നൌലൗ തല്യമഭൂഷയ തം ദൃശ പ്രയത്നേന ദൗതിരീരുവാച മന്ദം നിഭൃതം ജനൈര്യൗ ദകരാ സഖീഭ ഭൃശം നി ഓരോ പ്രവൃത്തികളും വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിയാവിഷ ക്രിയാവിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൊടുത്തത് നോട്ടം തന്നെ പതുക്കെയായിരുന്നു അതുപോലെ മന്ദം ഉവാച നിഭൃതം ജഹാസ നിഭൃതം എന്ന് പറഞ്ഞാൽ നിശബ്ദമായിട്ട് ഒരു ശബ്ദവും ഇല്ലാതെ ചിരിച്ചു അതുപോലെ പതുക്കെ എഴുന്നേറ്റ് നടന്നു സഖിമാരുടെ ഒരു സഹായമുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെ തൻ്റെ ഗർഭസ്ഥ ശിശുവിന് യാതൊരു ദോഷവും ഉണ്ടാകാതിരിക്കാൻ ദേവകി ചെയ്തതായിട്ടുള്ള ശ്രദ്ധകളാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത് ഈ രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി